തമിഴ്നാട്ടിലെ ചെന്നൈയിലെ അടയാറിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ് അഥവാ ഐ ഐ ടി മദ്രാസ് സ്ഥിതി ചെയ്യുന്നത്. ആയിരത്തി തൊള്ളായിരത്തി 1959 വെസ്റ്റ് ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിക്കപ്പെട്ട ഐ ഐ ടി ഇന്ത്യയിലെ ദേശീയ പ്രാധാന്യമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ഏകദേശം 550 അധ്യാപകരും 8000-ൽ പരം വിദ്യാർത്ഥികളും 1250-ൽ പരം അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സപ്പോർട്ടിംഗ് സ്റ്റാഫും ഇവിടെയുണ്ട്. ഐ ഐ ടി എം എന്നാണ് ഐ ഐ ടി മദ്രാസ് പൊതുവെ അറിയപ്പെടുന്നത്. ഏകദേശം 250 ഹെക്ടറുകളോളം വിസ്തീർണത്തിലാണ് ഐ ഐ ടി മദ്രാസിൻ്റെ ക്യാമ്പസ്. ചെന്നൈയിലെ വിമാനത്താവളത്തിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയും ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 12 കിലോമീറ്റർ അകലെയുമാണ് ഈ ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്. രാജ്യത്തെ ഏറ്റവും മികച്ച കോളേജുകളുടെയും സർവകലാശാലകളുടെയും പട്ടികയായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് അഥവാ എൻ ഐ ആർ എഫ് 2022 റിപ്പോർട്ട് പ്രകാരം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഓവറോൾ വിഭാഗത്തിൽ ഐ ഐ ടി മദ്രാസ് ആണ് ഇത്തവണയും മുന്നിൽ. 87.59 സ്കോറാണ് ഐ ഐ ടി മദ്രാസിന് ലഭിച്ചത്. 1956 ഇന്ത്യയുടെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വെസ്റ്റ് ജർമ്മനിയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന സമയത്ത് ഇന്ത്യയിൽ ഒരു ഹയർ ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിന് ജർമ്മൻ ഗവൺമെൻറ് സഹായം വാഗ്ദാനം ചെയ്തു. അങ്ങനെ മദ്രാസിൽ ഒരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥാപിക്കുന്നതിനായി 1959 ബോണിൽ ആദ്യത്തെ ഇൻഡോ ജർമ്മൻ ഉടമ്പടി ഒപ്പുവെച്ചു. 1959 കേന്ദ്ര ശാസ്ത്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി പ്രൊഫസർ ഹുമയൂൺ കബീർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. ബോർഡ് ഓഫ് ഗവർണൻസിൻ്റെ ആദ്യ ചെയർമാനായി ഡോക്ടർ എ ലക്ഷ്മണസ്വാമിയും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആദ്യ ഡയറക്ടറായി ഡോക്ടർ ബി സെൻഗുപ്തയും ചുമതലയേറ്റു. 1961 ഇന്ത്യൻ പാർലമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനമായി പ്രഖ്യാപിച്ചു. 4 വർഷത്തെ ബി ടെക് പ്രോഗ്രാം, ബി ടെക് എം ടെക് എന്നിവ ഉൾപ്പെടുന്ന 5 വർഷത്തെ ഡുവൽ ഡിഗ്രി പ്രോഗ്രാമുകൾ, ബി എസും എം എസും ഉൾപ്പെടുന്ന ഡുവൽ ഡിഗ്രി പ്രോഗ്രാം, 5 വർഷത്തെ എം എ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം, 2 വർഷത്തെ എം എസ് സി എം ടെക് എം ബി എ പ്രോഗ്രാമുകൾ തുടങ്ങിയവയാണ് പ്രധാന കോഴ്സുകൾ. ബി ടെക് ബിരുദ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം ജോയിൻറ്റ് എൻട്രൻസ് പരീക്ഷയിലൂടെയാണ് നടത്തുന്നത്. ഐ ഐ ടി മദ്രാസിൻ്റെ മുഖ്യ കവാടം ചെന്നൈയിലെ സർദാർ പട്ടേൽ റോഡിലേക്കാണ് തുറക്കുന്നത്. തമിഴ്നാട് ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവന് സമീപമാണ് ഈ ക്യാമ്പസ്. ക്യാമ്പസ് അത്യാവശ്യം വലുതായതുകൊണ്ട് തന്നെ ഐ ഐ ടി മദ്രാസിന് പ്രത്യേകമായൊരു പോസ്റ്റൽ കോഡുണ്ട്, 600036. ഐ ഐ ടി മദ്രാസ് ഒരു റെസിഡൻഷ്യൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഭൂരിപക്ഷം വിദ്യാർത്ഥികളും ഹോസ്റ്റലുകളിൽ താമസിച്ചാണ് പഠിക്കുന്നത്. ക്യാമ്പസിനുള്ളിൽ 2 വനിതാ ഹോസ്റ്റൽ ഉൾപ്പെടെ മൊത്തം 17 ഹോസ്റ്റലുകളുണ്ട്. മുമ്പ് ഓരോ ഹോസ്റ്റലിനും പ്രത്യേകം ക്യാൻറ്റീനുകളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഹിമാലയ എന്ന പുരുഷന്മാരുടെ ക്യാൻറ്റീനും വിന്ധ്യ എന്ന സ്ത്രീകളുടെ ക്യാൻറ്റീനുമാണ് ഉള്ളത്. ബിരുദ വിദ്യാർത്ഥികൾക്കും ബിരുദാനന്തര ബിരുദ ഗവേഷണ വിദ്യാർത്ഥികൾക്കും പ്രത്യേകം ഹോസ്റ്റലുകളാണ് ഉള്ളത്. ഹോസ്റ്റലുകൾക്ക് ഇന്ത്യയിലെ പ്രധാന നദികളുടെ പേരും മെസ്സുകൾക്ക് പർവ്വതങ്ങളുടെ പേരുമാണ് നൽകിയിരിക്കുന്നത്. ക്യാമ്പസിൽ ഏകദേശം 1000 സ്പീഷീസിൽപ്പെട്ട ചെടികളും മൃഗങ്ങളും ഉണ്ടെന്ന് പഠനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. വംശനാശം നേരിടുന്ന കൃഷ്ണമൃഗമാണ് ഇതിൽ ഏറ്റവും പ്രധാനം. പുള്ളിമാൻ, കുരങ്ങ്, സ്വർണ്ണക്കുറുക്കൻ ഉൾപ്പെടെ വിവിധ ഇനത്തിൽപ്പെട്ട മൃഗങ്ങളെ ക്യാമ്പസിൽ കണ്ടും വരാറുണ്ട്. ക്യാമ്പസിലെ അതിവിശിഷ്ടമായ ജൈവ വൈവിധ്യം സംരക്ഷിക്കുവാനായി പ്രകൃതി എന്ന പേരിൽ പ്രകൃതി സ്നേഹികളായ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നുണ്ടാക്കിയ വൈൽഡ് ലൈഫ് ക്ലബ്ബ് 2002 മുതൽ പ്രവർത്തിച്ചു വരുന്നു. ഇനി നമുക്ക് ക്യാമ്പസിലെ പ്രധാന കലാ അക്കാദമിക പരിപാടികളെ ഒന്ന് പരിചയപ്പെടാം. ഐ ഐ ടി മദ്രാസിലെ വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന ആനുവൽ കൾച്ചറൽ ഫെസ്റ്റിവലാണ് സാരംഗ്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളിൽ പലതരത്തിലുള്ള സംഗീത നൃത്ത പരിപാടികളും ക്വിസുകളും ലെക്ചറുകളുമൊക്കെ ഉണ്ടാവും. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്യാമ്പസ് മേളകളിൽ ഒന്നാണ് ഈ പരിപാടി. ഐ ഐ ടി മദ്രാസിലെ ആനുവൽ ടെക്നിക്കൽ ഫെസ്റ്റ് ആണ് ശാസ്ത്ര. സാങ്കേതിക മേഖലയിൽ പ്രശസ്തരായ പലരും ഈ പരിപാടിയിൽ പങ്കെടുത്ത് ലെക്ചറുകൾ അവതരിപ്പിക്കാറുണ്ട്.
എക്സ്ട്രാ കരിക്കുലർ ഫെസിലിറ്റീസും ഒരുപാടുള്ള ക്യാമ്പസാണ് ഐ ഐ ടി മദ്രാസ്. മനോഹർ സി വാട്സ സ്റ്റേഡിയം, ഓപ്പൺ എയർ തിയേറ്റർ, ക്രിക്കറ്റ് ഗ്രൗണ്ട്, നീന്തൽക്കുളം, സ്പോർട്സ് കോംപ്ലക്സ്, സ്റ്റുഡൻസ് ആക്ടിവിറ്റി സെൻ്റർ തുടങ്ങിയവ ഐ ഐ ടി മദ്രാസിൻ്റെ പ്രത്യേകതയാണ്. ഇൻഫോസിസിൻ്റെ കോ ചെയർമാനും കോ ഫൗണ്ടറുമായിട്ടുള്ള ക്രിസ് ഗോപാലകൃഷ്ണൻ, പ്രശസ്ത കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റും ഗൂഗിൾ ഫെലോയുമായിട്ടുള്ള രാമനാഥൻ വി ഗുഹ, ജംഗ്ലി കോപ്പിൻ്റെ കോ ഫൗണ്ടേഴ്സായിട്ടുള്ള ആനന്ദ് രാജരാമൻ, വെങ്കി ഹരിനാരായണൻ തുടങ്ങിയവർ ഐ ഐ ടി മദ്രാസിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. രാജ്യത്തെ മറ്റൊരു ഐ ഐ ടിയിലെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.